ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജുഡിത്ത് ലോബർ എഴുതിയ ദി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന എസ്സേയുടെ സമ്മറിയാണ്. സോ ഈ ഒരു എസ്സേയിൽ ജുഡിത്ത് ലോർബർ പറയുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റി തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഓദർ പറയുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആൺകുട്ടികളാണെങ്കിൽ പോലും അവരെങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവരെങ്ങനത്തെ രീതിയിലാണ് പെരുമാറേണ്ടത്, സോ അങ്ങനത്തെ കുറേ എക്സ്പെക്ടേഷൻസൊക്കെ അവർ സൊസൈറ്റി തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതിനെതിരെയാണ്, ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓദർ ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് എന്താണ്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒന്നല്ല, അതെന്താണ് ബയോളജിക്കൽ ഫിനോമിനം അല്ല എന്നാണ് നമ്മുടെ ജുഡിത്ത് ലോബർ പറയുന്നത്. അതൊരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്, അതായത് സൊസൈറ്റി തന്നെ നിർമ്മിച്ച ഒരു കാര്യമാണ് ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത്. സൊസൈറ്റി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത്. അതൊരു സൊസൈറ്റി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മുടെ പോയിന്റ് ഓദർ ഇവിടെ പറയുന്നത്. സോ ഓരോ ഹിസ്റ്റോറിക്കൽ പീരീഡ്സിന് അനുസരിച്ചിട്ടും ഓരോ പീരീഡ്സിന് അനുസരിച്ചിട്ടും എന്താണ് ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത്, ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അതായത് ഈ ഒരു ടേമിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പണ്ടത്തെ ജെൻഡർ കൺസ്ട്രക്ഷൻക്കുള്ള ഓരോ കാര്യങ്ങളുണ്ടായി, ഓരോ റൂൾസ് ഒന്നും ഇപ്പം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം പണ്ടത്തെ ഓരോ ജെൻഡർ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ചേഞ്ചസ് ഉണ്ട്. അതായത് പണ്ട് സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല, ഭയങ്കര അടിച്ചമർത്തിൽ ഏൽക്കേണ്ടി വന്ന ഒരു ഇതാണ് സമൂഹമാണ് സ്ത്രീ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം എന്താണ്, അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ. സോ അതാണ്, ഓരോ ഹിസ്റ്റോറിക്കൽ പീരീഡ്സിനനുസരിച്ചും ഓരോ പീരീഡ്സിനനുസരിച്ചും ഈ ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്താണ് ചേഞ്ച് ചെയ്തിട്ട് വരണോ, ഈ ഒരു ടേമിന് എന്താണ് ചേഞ്ച് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണേ എന്നാണ് നമ്മുടെ ഇവിടെ ഓദർ ഫസ്റ്റ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഈ ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് പ്രോസസ്സ് ഓഫ് സോഷ്യലൈസേഷൻ വഴിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച ഉടൻ തന്നെ ആ ഒരു കുട്ടീൻ്റെ ജെൻഡർ അവർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് തന്നെ ആ ഒരു കുട്ടി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളൊരു ജെൻഡർ അവർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. സോ ഈ പണ്ട് കാലങ്ങളിൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ, ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. പക്ഷെ അതൊരു പെൺകുട്ടിയാണെങ്കിൽ അതിനെന്താണ് അവർക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല, അവരെന്താണ് അതിനെ ഇല്ലാണ്ടാക്കുക. അങ്ങനത്തെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലത്ത് അങ്ങനത്തെ ഓരോ ന്യൂസൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിനെ കൊന്നു കളഞ്ഞ അങ്ങനത്തെ ഓരോ ന്യൂസ് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. സോ അങ്ങനത്തെ ഓരോ എന്താ പറയുക പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ജെൻഡർ വേറെ ആയതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാണ്ടാക്കുന്ന ഓരോ ആചാരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില സ്ഥലത്ത് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രണ്ട് ചെറിയ കുട്ടികളായിട്ട് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. സോ അവർ ആ പോയ സമയത്ത് നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവിടെ ഒരു എന്താണ് വേർതിരിവ് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ആൺകുട്ടിക്ക് എന്താണ് നമ്മളിപ്പോൾ ഒരു ആൺകുട്ടീൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ബ്ലൂ ഡ്രസ്സ് ഇട്ടുകൊടുക്കുക, അതുപോലെ തന്നെ പെൺകുട്ടിയാണെങ്കിൽ പിങ്ക് ഇട്ടുകൊടുക്കുക. ആൺകുട്ടികൾക്ക് കളിക്കണത് ആൺകുട്ടികളെ കളിക്കണ ഇപ്പോൾ കാറ് ബൈക്ക് അങ്ങനത്തെ രീതിയിലും, പെൺകുട്ടിയാണെങ്കിൽ ടെഡ് ബിയർ അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് അങ്ങനത്തെ രീതിയിൽ നമ്മൾ തന്നെ അതെന്താണ് ഒരു ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഡിവിഷനാക്കി വെച്ചിട്ടുണ്ട്, വേർതിരിവ് നമ്മൾ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ മെല്ലെ മെല്ലെ ആ കുട്ടീൻ്റെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ടോയ്സിലാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ എല്ലാത്തിലും മാറ്റം ഉണ്ടാവും. അത് സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് ആ കുട്ടിക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് ആ കുട്ടിക്ക് തന്നെ കിട്ടിപ്പോകുന്നതാണ്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിപ്പോകുന്നതാണ്. സോ ഈ ഒരു ഡിവിഷന് അവിടെ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റി ഈ ഒരു കാര്യങ്ങളൊക്കെ അവരെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇങ്ങനെ ആവണം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സൊസൈറ്റി തന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ അവരുടെ ബിലീഫിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവരുടെ ബിഹേവിയറിൽ
സംസാരത്തിലെല്ലാത്തിലും ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇതിനുള്ള കാരണം എന്താണ്? കുഞ്ഞു കുട്ടികളായ മുതൽ തന്നെ അവർ കേൾക്കുന്നതും അല്ലെങ്കിൽ അവരറിയുന്നതും ആൺ വലുത് അല്ലെങ്കിൽ പെൺ ചെറുത് എന്നൊരു രീതിയിലാണ് അവരറിയുന്നത്. സോ അവർ ചിന്തിക്കുന്നത് എന്താണ്? അവളെയും കാട്ടിയും അല്ലെങ്കിൽ അവളെയും കാട്ടിയും വലുത് ഞാനാണ്, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് വലുത്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അവർ കേൾക്കുക, ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ ഓരോ തോന്നലുകൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വരുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളാണ് പിന്നീട് വലുതാവുമ്പോൾ അവർ കാട്ടി കാണിച്ചു തരുന്നത് എന്നാണ് പറയുന്നത്. സോ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഹൈറാക്കിയൽ സിസ്റ്റമാണ് അല്ലേ. സോ ഒരു സ്ത്രീൻ്റെ മേൽ ഒരു പുരുഷനാണ് വലുത്, അല്ലെങ്കിൽ അവരുടെ കീഴിലാണ് സ്ത്രീ എന്ന് പറയുന്ന ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. സോ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരുപാട് ജെൻഡർ വയലൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മളുടെ ഓദർ ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ റേപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ അബ്യൂസ്, അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ വലുതാണ്, അല്ലെങ്കിൽ അവരുടെ കീഴിലാണ് സ്ത്രീ എന്ന് പറയുന്ന രീതിയിലാണ് അതുള്ളത്. സോ ഇതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ വരുന്നത്. സോ ഇതിനെതിരെയാണ് നമ്മുടെ ഓദർ ജുഡിത്ത് ലോർബർ ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. സോ സ്ത്രീകൾ നേരിടുന്ന ഓരോ സെക്ഷൽ വയലൻസ്, അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, റേപ്പ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പോയിറ്റ് ഇത് ഓദർ ഇതിൽ എഴുതിയിട്ടുള്ളത്. സോ രണ്ടുപേരും ഈക്വൽ ആവണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീഡം വേണം, അതിനു വേണ്ടിയിട്ടാണ് ജുഡിത്ത് ലോബർ ഇത് പറഞ്ഞിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ രീതിയിൽ, നമ്മുടെ ഓദറിൻ്റെ രീതിയിൽ എങ്ങനത്തെ ജെൻഡർ സിസ്റ്റമാണ് വേണ്ടത് അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. സോ എങ്ങനത്തെ രീതിയിലാണ്, അതായത് എല്ലാ ഇൻഡിവിജ്വൽസും അവരുടെ ഫീലിങ്സൊക്കെ, അതായത് ഓരോ ഫീലിങ്സും അല്ലെങ്കിൽ അവരുടെ ജെൻഡേഴ്സ് ആയാലും ഒരു ഭയം കൂടാതെ അവർ എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ്, അത് ഏതായാൽ തന്നെ അത് എന്താണ് ആ രീതിയിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഏതാണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പറ്റണം. ഈ ലോകത്ത് ഒന്നിനെയും പേടിക്കാതെ ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റണം, അങ്ങനത്തെ ഒരു ജെൻഡർ സിസ്റ്റം വേണമെന്നാണ് നമ്മുടെ ജുഡിത്ത് ലോബർ ഇവിടെ പറയുന്നത്. സോ എല്ലാവരും ഈക്വലായിട്ട് ജീവിക്കണം, എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം വേണം, ഒരു ഡിസ്ക്രിമിനേഷനും ഒരു വയലൻസും ഒന്നുമില്ലാതെ തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റണം. സോ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ജുഡിത്ത് ലോബർ ഈ ഒരു എസ്സേയിലൂടെ, ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിലൂടെ നമ്മളുടെ ഓദർ പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഏത് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.